നമസ്കാരം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് കർണാടകയിൽ കോൺഗ്രസ് കേവല ഭൂരിപക്ഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത് സംസ്ഥാനത്തെ ആറ് മേഖലകളിൽ നാലിടത്തും കോൺഗ്രസ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ബംഗളൂരു നഗരമേഖലയിലും തീരദേശ കർണാടകയിലുമാണ് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പി വിട്ട ജഗദീഷ് ചെട്ടാറിന്റെ ലീഡ് നില മാറി മാറിയുകയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പതിനേഴായിരത്തോളം വോട്ടിന്റെ കുറവാണ് ഷട്ടാറിനുള്ളത് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹി എ സി സി ആസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് പ്രവർത്തകരെല്ലാം തന്നെ ആഘോഷത്തിലാണ് സി പി എം ഏറെ പ്രതീക്ഷ പുലർത്തിയ ബാഗേപ്പള്ളിയിൽ കോൺഗ്രസിന് പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് നിർണായക ശക്തിയാകുമെന്ന് കരുതുന്ന ജനതാദൾ എസിന് അവരുടെ പഴയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല വോട്ടെണ്ണൽ ആദ്യം രണ്ടു മണിക്കൂർ പിന്നിടുമ്പോഴുള്ള ചിത്രം ജെ ഡി എസിന് വിഷമാവസ്ഥയാണ് സമ്മാനിക്കുന്നത് അഞ്ഞൂറ് മുതൽ ആയിരം വോട്ടുകൾ മാത്രം ലീഡ് നിലയുള്ള മുപ്പതിൽ പരം സീറ്റുകൾ അവസാന മണിക്കൂറുകളിലെ കക്ഷി നിലയിൽ നിർണായകമാകും ഏഴ് മണ്ഡലങ്ങളിൽ സ്വതന്ത്രരാണ് മുന്നിൽ ഇവരിൽ പലരും കോൺഗ്രസിന്റെയോ ബിജെപിയുടെയോ റിബലുകളുമാണ് ബിജെപി മന്ത്രിമാരിൽ പലരും പിന്നിലാണ് എന്നതും ഈ ഘട്ടത്തിൽ നിർണായകമാണ് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യ വരുണയിൽ കനകപുരയിൽ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ മുന്നിലാണ് ഹുബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ ഒരു സമയത്ത് പിന്നിലായിരുന്നുവെങ്കിലും വീണ്ടും മുന്നിട്ട് നിൽക്കുന്നു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം ജെ ഡി എസ് നേതാവ് ചെന്നപട്ടണത്ത് ലീഡ് ചെയ്യുകയാണ് കുമാരസ്വാമി കഴിഞ്ഞ ദിവസം കൂടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകമാകാൻ പോകുന്നത് എന്നും കന്നട നാടിന്റെ വിധി ഞങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസുമായും ബി ജെ പിയുമായും ഞങ്ങൾ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് പോലും ഒരു വേള പറഞ്ഞിരുന്നു പക്ഷേ ആർക്കൊപ്പമാണ് എന്നത് ഇപ്പോൾ തുറന്ന് പറയുകയില്ല പക്ഷേ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നും കുമാരസ്വാമി പറഞ്ഞിരുന്നു എന്തായാലും അതിന്റെ ഒന്നും ആവശ്യം വരാതെ തന്നെ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാകുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഭരണത്തിലെത്തിയ ഒരേ ഒരു സംസ്ഥാനമായ കർണാടകയിലെ മുന്നേറ്റത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആവേശം തന്നെയാണ് ഡൽഹിയിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കർണാടകയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് മണ്ഡലങ്ങളിലേക്കാണ് ഈ മാസം പത്തിന് തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായി രാവിലെ എട്ട് മണി മുതൽ വോട്ടെണ്ണൽ നടക്കുകയായിരുന്നു ഉച്ച കഴിയുന്നതോടുകൂടി പൂർണ്ണമായ ചിത്രം പുറത്തുവരും ഭരണ തുടർച്ച ഉണ്ടാകാത്ത മുപ്പത്തിയെട്ട് വർഷത്തെ ചരിത്രം തിരുത്തി എഴുതാനാണ് ബി ജെ പി ആഗ്രഹിച്ചത് പ്രാദേശിക വികസന പ്രശ്നങ്ങളിൽ ഊന്നി നടത്തിയ പ്രചാരണം വ്യക്തമായ ഭൂരിപക്ഷത്തിലേക്ക് നയിക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു തൃശങ്കു ജനതാദൾ എസ് കണ്ണുപിടിച്ചിരുന്നത് പക്ഷേ അതെല്ലാം ും കർണാടകയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എം എൽ എമാരോടെല്ലാം ബംഗളൂരിലേക്ക് എത്താനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയത് കർണാടകയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്നും എം എൽ എമാരെ ബംഗളൂരിലേക്ക് എത്തിക്കാൻ പാർട്ടി പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നൂറ്റി ഇരുപതോളം സീറ്റുകളിലാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് ബി ജെ പി എഴുപതിലേറെ സീറ്റുകൾ ലീഡ് ചെയ്യുന്നുണ്ട് എന്തായാലും സിദ്ധരാമയുടെ മകൻ യതീന്ദ്ര എന്റെ അച്ഛൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്